ഞാൻ പെട്രോൾ എടുത്തുകൊണ്ട് ദേഹത്ത് ഒഴിച്ചു. ദേഹത്ത് ഒഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ കണ്ണ് എസ് ഐയുടെ തന്തയ്ക്ക് വിളിച്ചതിന് അങ്ങനെ ഒരു വാർത്ത വന്ന അതിന്റെ പിറ്റേ ദിവസം എന്റെ ശവാടക്കും കൂടി നടക്കണ്ടാണ്. യൂസഫ് അലിയുടെ അന്ന് തൃശ്ശൂർ എങ്ങാണ്ടുള്ള ഒരു കോമ്പൗണ്ടിൽ കയറിയിട്ട് ഇത് ചെയ്ത മനുഷ്യനാ ഇപ്പൊ കോമയിലാണ് കിടക്കണം. അത്രക്ക് ഡേഞ്ചർ മനുഷ്യനാണ്, നീയും വെട്ടി കിടക്കേണ്ടി വരുന്നു. കീഴ് ഉദ്യോഗസ്ഥനെ കോരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജഡ്ജി ആ കാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തല്ലുകൊള്ളും, കൺഫേം ആയി എന്റെ തല്ല്. യൂസഫ് അലി ഭയങ്കര ക്രിമിനലാണ്, നിനക്ക് അറിയാൻ പാടില്ലാണ്ടാണ് പുറത്ത് വന്നിട്ട് ആ വാതില് പറഞ്ഞിട്ട് കുറച്ചു 500 എന്തിനാന്ന് എനിക്ക് പറയണമെന്ന്. അപ്പൊ അവിടെ ഒന്നും പാർക്കിംഗ് ഫീസ് ഇല്ല, ഇവിടെയും ഇല്ല. ഞാൻ പറഞ്ഞു നിന്റെ തന്തയുടെ വകയല്ല, ഞാൻ അത് മേടിക്കാനുള്ളതാണ്, ഇനി ഞാൻ മേടിച്ചിട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു സാറ് സാറിന് പണി നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു എന്റെ ഉറച്ച നിലപാടാണ് ഞാൻ 3 മണിക്ക് ആത്മഹത്യ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പ്രൊഫഷൻ ഇതൊന്നുമല്ല, ഇഷ്യൂ ആയി അവരെന്നെ തല്ലാൻ വിളിച്ചു, എന്നെ വളഞ്ഞിട്ട് വിളിച്ചു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖലൻ. നമുക്കറിയാം അനീതിക്കെതിരെ പോരാടുന്നവരെയാണ് നമ്മൾ ഹീറോ എന്ന് വിളിക്കുന്നത് അല്ലെ? അങ്ങനെയെങ്കിൽ നീതി നിഷേധിക്കുന്നിടത്തെല്ലാം തന്നെ പ്രതികരിച്ച് ആ അനീതിയിൽ നിന്ന് നാടിനെ വിമുക്തമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ഹീറോ ഉണ്ട് നമ്മുടെ നാട്ടിൽ, മറ്റാരുമല്ല ബോസ്കോ കളമശ്ശേരി. കൊച്ചിയിലെ കളമശ്ശേരി സ്വദേശിയായ അദ്ദേഹത്തെ അറിയാത്ത ആരും തന്നെ ഇന്ന് നമുക്കിടയിൽ ഉണ്ടാവില്ല. ശബ്ദിക്കാൻ കഴിയാത്തവന്റെ ശബ്ദമായി മാറിയിരിക്കുകയാണ് ബോസ്കോ കളമശ്ശേരി എന്ന് പറയുന്ന ഈ സാമൂഹ്യ പ്രവർത്തകൻ. ബോസ്കോ കളമശ്ശേരിയെ വിശദമായി പരിചയപ്പെടുത്തുന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും അറിയിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. ശരിക്കും ഒരു മാധ്യമ പ്രവർത്തകനാണ് അല്ലെ? അല്ല, ആയിരുന്നു. അല്ല, പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകനാണ്. അതായത് എങ്ങനെയായിരുന്നു ശരിക്കും ഈ പൊതുപ്രവർത്തനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ്? എങ്ങനെയായിരുന്നു ചുവടുവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്റെ വീട് കണ്ടാ, ആ കണ്ണ വീട് എന്റെ. അപ്പൊ അത് പണിയണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്റെ പ്രൊഫഷൻ ഇതൊന്നുമല്ല, ഇന്റീരിയൽ ഡിസൈനർ ആണ് എന്റെ പ്രൊഫഷൻ. ഞാൻ 2014-13 എൻ്റെ അപ്പന് ആപ്ലിക്കേഷൻ കൊടുത്തു കളമശ്ശേരി നഗരസഭയിൽ. അന്ന് ഞാനും എൻ്റെ അനിയനും പുറത്താണ്. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനോടന്ന് മുനിസിപ്പാലിറ്റിയിലിരുന്ന ജീവനക്കാർ അന്ന് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുകയും അപ്പൻ എന്നോട് പറഞ്ഞു എനിക്ക് ഈ വീടിന്റെ പെർമിറ്റിനും ചോദിച്ചുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, അവരെന്നോട് അത്ര മോശമായിട്ടൊക്കെ പെരുമാറിയുന്നു. അങ്ങനെ എന്നോടത് പറഞ്ഞു. ഞാൻ അതിന് ഞാൻ ഇവിടെ വന്നു, ഞാൻ ഇവരോട് ചോദിച്ചു പറഞ്ഞു ഞങ്ങളല്ല NAD എൻ ഒ സി തരാത്തത്. അങ്ങനെ NAD ഒക്കെ ആയിട്ട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് തരാത്തൊരു രീതിയിലോട്ടു. അപ്പോൾ എൻ്റെ പരിസരത്തുള്ളവർക്കും ബാക്കിയുള്ളവർക്കൊക്കെ NOC പോലും ഇല്ലാതെ വീടുകൾ പണിയുന്നു. അങ്ങനെ ഞാൻ 5 വർഷമായി. അപ്പോൾ എനിക്ക് ദുബായ് വിസ എന്ന് പറഞ്ഞത് ഒരു 6 മാസം വേണം. 6 മാസം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോകണം. ഓക്കെ. അപ്പം ഞാൻ കമ്പനിയോട് പറഞ്ഞേക്കണം എനിക്ക് 1 ആഴ്ചത്തെ ലീവ് വേണമെന്നാണ്. അത് 1 ആഴ്ചയായി, 1 മാസമായി കമ്പനി വിളി തുടങ്ങി. പിന്നീട് ഇപ്പം കിട്ടുമല്ലോ എന്നുള്ള ഒരു കണക്കൂട്ടലായിരുന്നു. അവിടെ നിന്ന് 6 മാസമായിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതൊരു വാശിയായി, പിന്നെ ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ നടന്നു. 2018 ഞാൻ ഇതിൻ്റെ പുറകെ നടന്ന് എൻ്റെ ഫിനാൻഷ്യലി തീർന്നു. ഞാൻ കൊണ്ടുവന്ന വീട് പണിയാൻ കൊണ്ടുവന്ന എമൗണ്ട് കംപ്ലീറ്റ് തീർന്നു, ഒരു നിവൃത്തിയില്ല. അവസാനം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 18 ജൂലൈ 31 ഞാൻ ആത്മഹത്യാ ശ്രമം വരെ നടത്തിയത്. അന്ന് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളുടെയൊക്കെ ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലൊക്കെ ആയിട്ട് വലിയ വാർത്തയൊക്കെയാണ്. അന്ന് തന്നെ കൂടെ നിന്ന മാധ്യമ പ്രവർത്തകരും ബാക്കി എല്ലാവരും കൂടി പിടിച്ചു മാറ്റിയൊക്കെ ചെയ്തു. അത് ഏത് തരത്തിലായിരുന്നു ശരിക്കും? അത് ഇപ്പോ എന്തിനെതിരെയായിരുന്നു ശരിക്കും? കാരണം ഞാനൊരു രേഖ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു കേന്ദ്ര ഡിഫൻസ് ഒരു വിജ്ഞാപനം വരയ്ക്കുക, ആ വിജ്ഞാപനം ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോ അവര് പറയുക ഇത് വ്യാജമാണ്, അകത്ത് ഒപ്പ് തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒപ്പ്. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അന്ന് മുഖ്യമന്ത്രി പിണറായിയാണ്, പിണറായിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്ന് 3 മണിക്ക് എനിക്ക് പെർമിറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആത്മഹത്യ. അപ്പോൾ പുള്ളി അന്ന് ചെന്നൈയിൽ വരുന്നുണ്ട്, പുള്ളിയായിട്ട് നേരിട്ടാണ് സംസാരിക്കണത്. ഞാൻ പറഞ്ഞു എൻ്റെ ഉറച്ച നിലപാടാണ് ഞാൻ 3 മണിക്ക് ആത്മഹത്യ എന്ന് പറഞ്ഞു. ഉച്ചയായപ്പോൾ തന്നെ ഞാൻ കളക്ടർക്കും ബാക്കി എല്ലാവർക്കും ഞാൻ ഇൻഫോം ചെയ്തു. ഒരു പോലീസ് വേണ്ടി അടക്കം വന്ന് കിടപ്പുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2:30 എന്നെ വിളിക്കുന്നുണ്ട്. കാരണം ഇൻഫോം ചെയ്തേക്കണയാണല്ലോ. അതെ അതെ. എന്നെ വന്ന് കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. സൈ വിളിച്ചിട്ട് പറഞ്ഞു നീ വന്നെ കാണണം, എനിക്ക് സംസാരിക്കണം, സംസാരിച്ചിട്ട് നിന്റെ നിലപാട് എന്താന്ന് വെച്ചെടുത്തോളാം. അങ്ങനെ ഞാൻ പറഞ്ഞു സാറ് സാറിന് പണി നോക്കിക്കോളാം. ഞാൻ നേരെ 3 മണിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പെട്രോളുമായിട്ട് അടിച്ചോണ്ട് വന്നു. പ്യുവർ പെട്രോള് ദേഹത്തോട്ട് ഒഴിച്ചു. എവിടെയാ സ്ഥലം? മുനിസിപ്പാലിറ്റിയുടെ മുമ്പില്. മുനിസിപ്പാലിറ്റിയുടെ കോമ്പൗണ്ടിൽ കയറി ഞാൻ പെട്രോൾ എടുത്തുകൊണ്ട് വന്ന് ദേഹത്ത് ഒഴിച്ചു. ദേഹത്ത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നീറി. ഈ പിറ്റേ ദിവസം അതിൻ്റെ സ്കിന്ന്, എൻ്റെ ശരീരത്തിലെ പല സ്ഥലങ്ങളിലും സ്കിന്നുകൾ പൊളിഞ്ഞു പോയി തുടങ്ങി. ഞാൻ വിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ പിടിച്ചു മാറ്റിയും ദേഹത്ത് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്ത് എന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ട്. പിന്നെ ഞാൻ അത് കൂടാതെ തന്നെ ഞാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് ഞാൻ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഹങ്കർ സ്ട്രൈക്ക് നടത്തുവാണെന്നും പറഞ്ഞു. ഞാൻ വിട്ടില്ല. ഞാൻ 15 എന്നോട് ഹങ്കർ സ്ട്രൈക്ക് നടത്തി. എന്നിട്ടൊന്നും ഒരു നടപടിയില്ല.
അങ്ങനെയാണ് ഞാൻ രണ്ടാമത് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആദ്യത്തെ കേസിനകത്താണ് എനിക്ക് താലൂക്ക് സർവേ അടക്കം വന്നിട്ട് ഇതിന് കുറ്റി അടിച്ചു തരുകയും എന്റെ വീട് പണിയാൻ പെർമിറ്റ് ഒക്കെ. ആ പെർമിറ്റും ഉത്തരവും മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ കളമശ്ശേരി നഗരസഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇവർ എന്നോട് പറഞ്ഞു എനിക്ക് സൗകര്യം എളുപ്പം തരും. June 10 ഇന്ന് കഴിഞ്ഞ 2021 June 10 എനിക്ക് NOC ഡിഫൻസ് കൊടുത്തിട്ട് അതെന്റെ കൈ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തരേണ്ട ഉദ്യോഗസ്ഥൻ തരാനുള്ള നാണക്കേട് കൊണ്ട് ആ ഉദ്യോഗസ്ഥൻ നാളെ ലീവ് ആയിരിക്കുന്നു. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ഉണ്ടാവും, ഇപ്പോഴും കിടപ്പുണ്ടാവും അവിടെ പോസ്റ്റിൽ. അപ്പൊ ഇവൻ ഞാൻ പിറ്റേ ദിവസം രാവിലെ ചെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് സൗകര്യം ഉള്ളപ്പോ തരും. ഞാൻ പറഞ്ഞു നിന്റെ തന്തയുടെ വകയല്ല, ഞാനത് മേടിക്കാനുള്ളതാണ്, ഇനി ഞാൻ മേടിച്ചിട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഞാനത് ഇഷ്യൂ ഉണ്ടായി, ഞാൻ സമരം നടത്തി. അന്നും ഞാൻ സമരം നടത്തി അത് ഇഷ്യൂ ആയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ കയറി വന്നു പിന്നെ അത് എല്ലാവരുടെ കയ്യിൽ നിന്നും പോയി. അങ്ങനെ ഞാൻ പെർമിറ്റ് മേടിച്ചു. പിന്നെ ഞാൻ അതേപോലെ പല വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടു. അതിനകത്തൊന്നാണ് പാർക്കിംഗ് കേസ്. അതെ, ലുലു മാളിന്റെ അല്ലെ? അത് ശരിക്ക് എന്തായിരുന്നു ഈ ഇപ്പോ ഗുണ്ടകളെ വെച്ച് അത് നമ്മുടെ കയ്യിൽ നിന്ന് നിർബന്ധിതമായി മേടിച്ചു എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എന്തായിരുന്നു? അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളും പോയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അവിടെ ഒന്നും പാർക്കിംഗ് ഫീസ് ഇല്ല, ഇവിടെയും ഇല്ല. ഈ ഞാൻ പറഞ്ഞല്ലോ നഗരസഭാ സെക്രട്ടറി ആ ഓഫീസിൽ കയറി ഇറങ്ങുന്നതിലും കൂടുതൽ കാലം ഞാൻ കയറി ഇറങ്ങിയ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഞാൻ 2000 അപ്പൊ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പിരിക്കുന്നത് ഇല്ലീഗലാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം കാറും കൊണ്ട് ചെന്നപ്പോൾ എന്നെ അറാസ് ചെയ്തു. വൈഫിനെയും കൊച്ചിനെയും കൂടി ത്രട്ടം ചെയ്ത് എൻ്റെ ഭീഷണിപ്പെടുത്തി പണം പിടിച്ചു. അപ്പൊ ഞാൻ അതിന്റെ പിറ്റേ ദിവസം അതേ സിറ്റുവേഷനിൽ ഞാൻ വിഷ്വലൊക്കെ എടുത്ത് ഞാൻ ക്യാമറ എടുത്ത് അത് എന്താണ് അവിടെ കാണിക്കുന്നതെന്ന് ഞാൻ എടുത്ത് സജ്ജീകരണത്തോടെ പോയി. എന്നിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തു. അതിന് അവരെ ഫേസ്ബുക്കൊക്കെ ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞ് മാധ്യമങ്ങൾ വന്നു. ഞാൻ പറഞ്ഞു പരസ്യമായിട്ട് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം, കാരണം ഇവരൊക്കെ വൻ സാമ്പത്തികം മേടിക്കുന്നുണ്ട്, ഇവിടെ ആരൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായ കണക്ക് എന്റെ കയ്യിലുണ്ട്. അതായത് ഇത് മറച്ചു വെക്കുന്നതിന് വേണ്ടി. ഇപ്പോ ചോദിച്ചോട്ടെ, ഇപ്പോ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഈ പാർക്കിംഗ് ഫീസ് മേടിക്കുന്നത് നിയമപ്രകാരം അനുവദനീയമല്ല എന്ന് പറയാൻ എന്താണ് നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ്? എന്താ എന്റെ കയ്യിലുണ്ട്. അത് ഷംസുദ്ദീൻ ചോദിച്ച ചോദ്യം, ഷംസുദ്ദീൻ MLA ചോദിച്ച ചോദ്യത്തിന് ഗോവിന്ദ മാഷ് കൃത്യമായിട്ട് മറുപടി കൊടുത്തല്ലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? പിരിക്കാൻ പറ്റില്ല. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994-95 വന്ന ആ കാലഘട്ടം മുതല്, 99 കേരള മുനിസിപ്പാലിറ്റി ആക്ട് മുതൽ ഇങ്ങോട്ട് എല്ലാത്തിലും വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ പിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. വ്യാപാര സ്ഥാപനങ്ങൾ വരുമ്പോ അവരുടെ, അതായത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുന്നതല്ല, റെസിഡൻഷ്യൽ ബിൽഡിംഗ് പണിയുമ്പോൾ അതിനടുത്ത് മാൻഡേറ്ററി ആയിട്ട് ഒരു ബാത്റൂം വേണം. അതെ, എന്ന് പറഞ്ഞ പോലെ തന്നെ കൊമേഴ്സ്യൽ ബിൽഡിംഗിൽ മാൻഡേറ്ററി ആയിട്ട് പാർക്കിംഗ് ഏരിയ വേണം. അതായത് പൊതുജനങ്ങൾക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന തരത്തിൽ പാർക്കിംഗ് ചെയ്യപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ. ഇപ്പൊ റോഡിന്റെ സൈഡിലായിരിക്കുമല്ലോ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുക. തീർച്ചയായും. അപ്പോ അവിടെ വാഹനം, ഞാനിപ്പോ സൈക്കിളിനായിരിക്കും ചിലപ്പോ, ചിലപ്പോ സ്കൂട്ടറിനായിരിക്കും, ചിലപ്പോ കാറിനായിരിക്കും, ആ വാഹനം അവിടെ എനിക്ക് ഒതുക്കി വെക്കാനുള്ള സൗകര്യം വേണ്ടേ? തീർച്ചയായും. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടി കൊണ്ടിടാൻ പറ്റില്ലല്ലോ. അതെ അതെ, അതിനാണ് ഞാൻ ചോദ്യം ചെയ്തു. ഞാൻ എന്റെ കയ്യിലിരുന്ന രേഖകളെല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. അവര് പിരിക്കാമെന്നു പറഞ്ഞ ഒരു രേഖ പോലും ആരും കൊടുത്തില്ല. പക്ഷെ കോടതി അത് പറഞ്ഞു അവർക്ക് ഇഷ്ടമുള്ളത് പിരിച്ചോളാൻ. അതെങ്ങനെ? അത് ആ ഒരു വിചിത്ര ഉത്തരവൊക്കെ കേരള ഹൈക്കോടതിയിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിനെതിരെ ഞാൻ അപ്പീൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പീൽ കൊടുത്തു. ഞാൻ കേസ് തോക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്തൊരു കേസാണ്, കാരണം ജയിക്കും, 100% ജയിക്കും. എന്റെ കയ്യിൽ വിത്ത് അത്രയും രേഖകളിരിക്കുന്നു. കോടതി സബ്മിറ്റ് ചെയ്ത അവര് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്ന് കോടതി ഞാൻ തെളിയിച്ചു കാണിച്ചു കൊടുത്തു. അമിക്കസ് കൂരിയുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്തു. അമിക്കസ് കൂരിക്ക് വരെ അത് ഉത്തമ ബോധ്യത്തില് അമിക്കസ് കൂരി പോലും റിപ്പോർട്ട് കറക്റ്റ് ആയത് കൊടുത്തതാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഓർഡർ, അതും ഹൈക്കോടതി പോലുള്ള ഒരു മേൽക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്? ഞാൻ പറഞ്ഞല്ലോ മരട് ഫ്ലാറ്റ് പൊളിച്ചത് ഹൈക്കോടതി ഉത്തരവ് കൊണ്ടല്ലോ. ആണോ? അല്ല, പണ്ട് അവിടെ ഇരുന്ന ചില ജഡ്ജിമാര്, ഇപ്പൊ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ പെർമിറ്റ് കൊടുക്കാൻ പറ്റില്ല, പെർമിറ്റ് ഞാൻ പിടിച്ചെടുത്ത് ഞാൻ പെർമിറ്റ് സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ ജഡ്ജിമാരൊക്കെ ഉള്ള കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ മരട് ഫ്ളാറ്റ് പൊളിച്ച സമയത്താണ് നമ്മുടെ മരിച്ചു പോയ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ എന്താ പറഞ്ഞ, നിങ്ങള് പൊളിക്കാൻ പോകുന്നില്ല, പൊളിച്ചു കഴിഞ്ഞാൽ ഞാനും ഇറങ്ങി വരുമെന്ന്. ഇറങ്ങി വന്നോ? ഇല്ല. പുള്ളി ആ പൊളിക്കുന്നതിന് 2 ഒരാഴ്ച മുമ്പേ പുള്ളി അവിടെ പോയി അമേരിക്കയിൽ ചികിത്സിക്കുന്നു. അതെ അതെ. ഇപ്പൊ ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം.
പിന്നെ അങ്ങനെ പോന്നു. പിന്നെ എന്റെ പേരിൽ ഒരു കേസ് വന്നു. ഇവര് കൊണ്ടേ പരാതി കൊടുത്തു, എന്നെ ത്രട്ടൻ ചെയ്തു പോലീസ്. ഈ ലുലുവിന്റെ ടീമാണോ? എന്തായിരുന്നു അവരുടെ പരാതി? ഞാനവിടെ ഗതാഗത കുരുക്ക് ഉണ്ടാക്കിന്നു. എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ബാരിക്കേഡ് വെച്ച് എന്നെ അടച്ചിട്ട് എന്നോട് പറയാ, നിങ്ങളാണ് ഗതാഗത കുരുക്ക് ഉണ്ടാക്കി, കേസെടുത്തു, നിങ്ങള് വണ്ടി കൊണ്ടുവന്ന് ഹാജരാക്കണം, FIR ഇട്ടിട്ടുണ്ടോ? ഞാൻ അപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് എന്റെ പേരിൽ അമിക്കസ് കുറിയൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ചെന്നപ്പോ എന്റെ അടുത്ത് വീണ്ടും പാർക്കിംഗ് ഫീസ് ചോദിച്ചു. ഞാനിങ്ങനെ ലൈവില് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോ അവര് കൊച്ചുണ്ടാകും, പാർക്കിംഗ് ഫീസ് വരാണ്ട് പുറത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ചു. പോലീസിനെ ഞാൻ വിളിച്ചിട്ടാണ് പോലീസ് വരുന്നത്. എന്നിട്ട് പോലീസ് എന്റെ പേരിൽ FIR ഇട്ടേക്കും. ഞാൻ പറഞ്ഞ ആ വിചിത്ര ഉത്തരവ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 200 രൂപ പറ്റിയുള്ളൂ. ആ 200 രൂപ പറ്റിക്ക് ഞാൻ 25,000 രൂപയുടെ ജാമ്യം എടുത്തു കേസ് എടുത്തോളാം. അങ്ങനെ ഒരുപാട് കേസുകൾ നടത്തി. പിന്നെ ഈ ഒരു വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ അതിസാഹസികമായ ഒരു സംഭവം ഉണ്ടല്ലോ, കാരണം അത് അവിടുത്തെ തട്ടിപ്പ്. എനിക്കത് അതിസാഹസികത ഒന്നും അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാ വാഹനങ്ങളും ഓടിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഈ കേരള ഹൈക്കോടതിയിൽ എന്റെ സാമ്പത്തിക അടിത്തറയൊക്കെ തെറ്റി കഴിഞ്ഞപ്പോ ഞാനിവിടെ ബസ് ഓടിച്ചിട്ടാണ് ഞാൻ കേസ് നടത്തിക്കൊണ്ടിരുന്നത്. ഹെവി ലൈസൻസ് വരെയുള്ള ആളാണ് അല്ലേ? അപ്പോ എങ്ങനെയായിരുന്നു ശരിക്ക് ആ ഒരു വാളയാറിൽ അങ്ങനെ ഒരു നടക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ അതിനുള്ള ഒരു? അല്ല, ഞാൻ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും ബാംഗ്ലൂർക്കൊക്കെ പോകുമ്പോ ഞാൻ അത് വഴി പോകും. അപ്പൊ എനിക്കറിയാം. പക്ഷെ പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഒരു മാധ്യമ രംഗത്തേക്ക് നമ്മള് റിപ്പോർട്ടറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവന്മാരെ ഒന്ന് തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ ഒരു നാട് നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ കണക്കൂട്ടി. അങ്ങനെ ഞാൻ പറഞ്ഞു കൈക്കൂലി തന്നെ നമുക്ക് ആദ്യം കാണിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പാലക്കാട് 3 മാസം നിന്ന് ഞങ്ങള് നോക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറകില് കാടൻ, ഈ ചെക്ക് പോസ്റ്റിന്റെ നേരെ ബാക്ക് സൈഡിൽ, ഇതേപോലെ ഇവിടെ ചെക്ക് പോസ്റ്റ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ പിന്നെ കാടൻ. അപ്പൊ അതില് കയറി വരല് റിസ്ക്കാ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ലോറി കിട്ടണം. അങ്ങനെ ഞങ്ങൾ ഒരു ലോറി എടുത്തു. ഡ്രൈവർമാരായിട്ട് എല്ലാവരായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഞാൻ അന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു ലോറി വേണം. ആ ലോറി എനിക്ക് തന്നെ. വിത്ത് ലോഡ് ആയിരുന്നു? വിത്ത് ലോഡ്, പാസിംഗ് ലോഡുള്ള ഒരു ലോറിയാണ് ഞാൻ എടുത്തത്. ഓക്കെ. അവർ വന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കാറ്, ഞങ്ങള് അവിടെ ലാസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ടോളുണ്ട്, ആ ടോളിന് മുന്നു കൊണ്ടിട്ടേക്കുക. ഈ കാറിന് പോയ അതിന് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടു. ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറിപ്പോയി. എന്നെ മനസ്സിലാവരുതല്ലോ. അതെ അതെ. നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ നിന്ന് കാക്കി ഡ്രസ് ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വരിക. ഓടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഡ്രൈവർ, അതിന്റെ ഡ്രൈവർ വേറെ ഇപ്പുറത്തിരിപ്പുണ്ട്. അതെ. അവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുവന്നു. ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ചോദിച്ചു, ബില്ല് കൊടുത്തു. അപ്പൊ പുള്ളി പറഞ്ഞു 1,000 രൂപ. 1,000 രൂപ മുതലാളി പറഞ്ഞേക്കണ 200 രൂപ തരാനാണല്ലോ പറഞ്ഞത്. എന്നാ ബില്ലൊക്കെ എടുത്തോണ്ടിരാം. ഞാൻ ബില്ലൊക്കെ എടുത്തോണ്ടോന്നേക്കോ. ബില്ലൊക്കെ എടുത്തോണ്ടോന്ന പുള്ളി പറഞ്ഞു 500 രൂപയാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ 500 രൂപയാണെന്ന് പറഞ്ഞപ്പോ ഈ 500 രൂപ എന്തിനാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, എന്നെ മനസ്സിലായിട്ടില്ല, പ്രതീക്ഷിക്കില്ല. അന്നത്തെ വേഷധാരണ ഒക്കെ നമ്മള് കണ്ടതാ, കാരണം ഒരു മനുഷ്യനും പിടിയിട്ടില്ല. അതിപ്പോഴും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ ചാടി ഇപ്പുറത്ത് വന്നിട്ട് ആ വാതിൽ തുറന്നിട്ട് കുറച്ചു 500 രൂപ എന്തിനാന്ന് എനിക്ക് പറയണമെന്ന്. അപ്പൊ അവർക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി. സാറിനോട് ചോദിച്ചില്ലല്ലോ, അല്ല ചോദിച്ചാലേ ഉള്ളു, മേടിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു, മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും നിങ്ങൾ മേടിക്കേണ്ടെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്യൂ ആയി. അവരെന്നെ തല്ലാൻ വിളിച്ചു, എന്നെ വളഞ്ഞിട്ട് പിടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് തല്ലുകൊള്ളും, കൺഫേം ആയി എന്റെ തല്ല്. ക്യാമറമാനൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തോട്ടോ ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെ പേടിച്ചാണ്ടിരിക്കും. പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് എല്ലാവർക്കും പേടിയാ. എന്റെ ഞാൻ പറഞ്ഞു, ഇതേ മൈക്ക് ഇതേ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, ക്യാമറ ഇതേ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തല്ലു. അപ്പൊ ഞാൻ പറഞ്ഞു, തല്ലു കൺഫേം ആയല്ലോ, തല്ലിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് തല്ലു കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ചു തല്ലു എന്ന് ഞാൻ പറയൂലെന്ന് പറഞ്ഞു. എന്താ സാറിന്റെ പേരെന്ന് ചോദിച്ചു. എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. എനിക്ക് ആ സാറിന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണല്ലേ. അപ്പൊ മനസ്സിലായി അവർക്ക്. ബാ നമുക്ക് അകത്ത് പോയിരുന്നു സംസാരിക്കാം. പിന്നെ കോംപ്രമൈസ്. ഏതൊക്കെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ശരിക്കും അവിടെ ഉണ്ടാവാറുള്ളത്? അന്നുണ്ടായിരുന്നത് 3 ഉദ്യോഗസ്ഥരായിരുന്നു. 3 സ്റ്റാറുള്ള ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, 2 സ്റ്റാറുള്ള ഉണ്ടായിരുന്നു, 1 സ്റ്റാറുള്ള ഉണ്ടായിരുന്നു. പിന്നെ ഇവര് കൈക്കൂലി മേടിക്കാൻ നേരത്തെ അവിടെ ലോക്കൽ ടീമിനെയും കൂടി കൂട്ടിയിട്ടുണ്ട്. അവരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കോംപ്രമൈസിന് വിളിച്ചു, അകത്തേക്ക് കോംപ്രമൈസിന് വിളിച്ചു. പറ്റിപ്പോയതാണ് നിങ്ങള്, ഇനി അങ്ങനെ മേടിക്കില്ല മറ്റാണ്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പിറ്റേ ദിവസവും ഇത് പിടിക്കണ്ടോന്ന് അറിയണമല്ലോ. അതെ. വീണ്ടും കൊടുന്നു പോയി. ഇതുപോലെ ലോറി ഡ്രൈവർ ആയിട്ട് തന്നെയാണോ പോയെ? ഇല്ല ഇല്ല, വേറെ ദിവസം കാറി പോയി. ദിവസം കാറി പോയി പോയി നോക്കിയപ്പോഴും ഇവര് മേടിക്കുന്നുണ്ട്. ആ വണ്ടിക്കാരനെ ഇന്ന് മേടിച്ചില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അതിന്റെ പിറ്റേ ദിവസം വന്നപ്പോ വീണ്ടും മേടിച്ചു. അപ്പൊ ഇത് റെക്കോർഡിംഗിലാണ്, അന്ന് ആ ഇഷ്യൂ ഉണ്ടായപ്പോ ഇത് റെക്കോർഡിംഗിലാണ്, ഇത് പുറത്തേക്ക് മാധ്യമങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നോ അന്ന്?
ആ സൂചന കൊടുത്തിരുന്ന അവർക്ക്? ഞാൻ ഒരാളോട് പോലും ഞാൻ ഒരു സൂചനയും കൊടുത്തിട്ടല്ല. അല്ല, നമ്മള് മൈക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വന്നു. ഒരാളോട് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ഞാൻ എന്റെ കണ്ണിൽ കാണുന്നത് ശരിയല്ല എന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ആദ്യം ചിന്തിക്കും. എനിക്കത് അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് അത് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഇന്നലെ ഞാൻ ചെയ്തൊരു വിഷയം, ഇന്നലെ ഞാൻ ചെയ്തൊരു ഒരു ഗതാഗത കുരുക്കാണ്. അപ്പൊ അതിന്റെ തലേ ദിവസം ആ റോഡ് മൊത്തം കൊച്ചി സിറ്റി മൊത്തം സ്തംഭിച്ചതാണ്. ആ സ്തംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വണ്ടികളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിടുന്നു. ആ സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ ആ പൊല്യൂഷൻ കൊണ്ട് തന്നെ ആ പ്രദേശം മുഴുവൻ ഇതാവും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാനതിനെ പറ്റി ഞാൻ പഠിച്ചു. ഞാൻ നേരെ വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്ത് വന്നു. വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർക്ക്ഷോപ്പുകാരനോട് ചോദിച്ചപ്പോൾ വർക്ക്ഷോപ്പുകാരനുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഞാൻ നേരെ അത് റോട്ടിൽ വന്നു. എന്താണ് ആ ഗതാഗത കുരുക്കിന്റെ കാരണം? നമ്മളിവിടെ നിന്ന് ആ ഗതാഗത കുരുക്ക് കണ്ടിട്ട് നമ്മൾ അതിലെ കുത്തി കയറി 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 ഏറ്റവും ഫ്രണ്ടിൽ വന്നാലും ഒരു റീസണും ഉണ്ടാവില്ല. നേരെ അതിന് അത് എന്തുകൊണ്ടാണ് ആ ഗതാഗത കുരുക്ക് ഉണ്ടാവണെന്നാണ് ഇന്നലെ ഞാൻ കാണിച്ചത്. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, പോലീസുകാരനോട് സംസാരിച്ചു. പോലീസുകാരൻ പറഞ്ഞു ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഞങ്ങളുടെ മാൻ പവർ വെച്ച് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊരു പിണ്ണാക്കം ചെയ്യണില്ല, നിങ്ങളൊരു പിണ്ണാക്കം ചെയ്യണില്ല എന്ന് ഞാൻ മുഖത്ത് നോക്കി അയാളുടെ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടു. തന്നെ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ റോഡ് സേഫ്റ്റി കമ്മിറ്റിയിൽ നിങ്ങൾ എന്നെ ഉൾപ്പെടുത്ത്, ഞാൻ സജക്ഷൻ വെക്കാം, നിങ്ങളത് നടപ്പാക്ക്. അത് പറ്റൂല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ MLA-മാരും MP-മാരൊക്കെ കൂടി ഇവിടെ ഇരുന്നിട്ട് ഈ റോഡ് സേഫ്റ്റി കമ്മിറ്റി കൂടണം, നിങ്ങൾ ചായ കുടിച്ച് സുഖം അന്വേഷിക്കാൻ വേണ്ടിട്ടാണോ? തീർച്ചയായിട്ടും. അവര് വരുമ്പോ അവർക്ക് ബീക്കൺ ലൈറ്റ് ഇട്ട് ചെവിട്ട് ഡയഫ്രം വരെ അടിച്ചു പോകുന്ന തരത്തിലുള്ള ഫോണും വെച്ചിട്ട് അവർ 100-100 ചെറുപ്പാണ് നടന്നു. അപ്പൊ ബാക്കിയുള്ളവൻ ദുരിതമനുഭവിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നെ ഉൾപ്പെടുത്താൻ പറഞ്ഞപ്പോ അവർക്ക് അത് പറ്റത്തില്ല. അങ്ങനെ അത് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോ അവര് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു സൗഹൃദത്തിൽ ഇറങ്ങി പോകുന്നത്. നമ്മള് ഒരു ഒരു വ്യക്തിയല്ല നമ്മൾ ഒരിക്കലും. ഞാനൊരു വ്യക്തി ഇന്നവരെ ഇത് ഫോക്കസ് ചെയ്യാറില്ല. ഞാനൊരു സിസ്റ്റത്തിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ സ്റ്റേഷനിലിരുന്ന പല പോലീസുകാരും ഇന്നലെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്റെ ജോലിയുടെ ഭാഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് 3/4 മണിക്കൂറോളം ഞങ്ങൾ പുറത്തു നിന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മള് ഒരു ജോലി ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥന്റെ കടമയാണ്. ഇപ്പോ 2018-ലോ 2019-ലോ ആണെന്ന് തോന്നുന്നു കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി കാന കോരിയിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും. ജഡ്ജിക്ക് അറിയാം ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ, ഈ നാട്ടില് ഞാൻ ഉത്തരവിട്ടാലും ഒന്നും ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്താ പോരെ. ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ജഡ്ജിക്ക് അറിയാം ഞാൻ ചെയ്ത പരിപാടി, ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ വീടിന്റെ മുറ്റത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുമെന്ന് ജഡ്ജിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ജഡ്ജി തൂമ്പയിട്ട് ഇറങ്ങിയത്. അതെ. അല്ലെങ്കിൽ ജഡ്ജി ഇറങ്ങേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ജഡ്ജി അവിടെ നിന്ന് ഒരു ഫോൺ എടുത്തിട്ട് പറയുവാണ് എന്റെ വീടിന്റെ മുറ്റത്ത് വെള്ളക്കെട്ടുണ്ട്, അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ വെള്ളക്കെട്ടുകളും പരിഹരിക്കാൻ ഉദ്യോഗസ്ഥനെ വിളിച്ച് തികഴ് ജീവനക്കാരനെ നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യം മാത്രമാണ്, അത് ചെയ്തില്ലല്ലോ. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു ജഡ്ജി തൂമ്പെടുത്ത് കാന കോരിയിട്ടുണ്ടെങ്കിൽ കീഴ് ഉദ്യോഗസ്ഥനെ കോരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജഡ്ജി ആ കാന കോരണം. ഞാൻ എന്റെ കീഴിലുള്ള ജീവനക്കാരെ കൊണ്ട് എനിക്ക് പണിയെടുപ്പിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ആ പണി സ്വയം എടുക്കണ്ടേ? അത് ജഡ്ജി ആയാലും ചെയ്യണം, മന്ത്രി ആയാലും ചെയ്യണം, ആരായാലും ചെയ്യണം. തീർച്ചയായിട്ടും. അതിനാണ് നമ്മൾ നമ്മുടെ നികുതി പണം ശമ്പളമായിട്ട് കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെയും പറഞ്ഞത് മനുഷ്യനാണ് ഞാൻ. അത് ശരി. എന്തായാലും ഇപ്പോ ഇതുപോലെ കുറെ കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഭീഷണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഉണ്ടാകും. അപ്പൊ ഭീഷണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില വെക്കാറുണ്ട്. കാരണം നമ്മൾ ജനിച്ച ഒരു ദിവസം മരിക്കും ഇല്ലേ? അതെ. അതിപ്പോ ഒരുത്തൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ചാവണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ എന്നെ ഒരാള് തല്ലാ മഞ്ഞു, ആ സമയത്ത് എനിക്ക് തല്ല് കൊള്ളാൻ യോഗം ഉണ്ടെങ്കിലല്ലേ കൊള്ളുള്ളൂ. അതെ അതെ. അല്ലെങ്കിൽ ഇപ്പൊ വടിയായിട്ട് എന്നെ തല്ലാൻ വരുന്ന വഴിക്ക് ഒരു കല്ലുമ്പോ തട്ടിയാവും മറിഞ്ഞു വീണാൻ തീ. അപ്പൊ ആ തല്ല അവിടെ നടക്കില്ല, നടക്കൂല്ല. പുള്ളിയുടെ ഉദ്ദേശം നടന്നില്ല, നടന്നില്ല. അതെ. ആ തല്ല് കൊള്ളാൻ എനിക്ക് സമയമായിട്ടുണ്ടെങ്കിൽ തല്ലുകൊള്ളൂ. ഇപ്പൊ ചാവാനാണ് വിധി എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ ചാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഓ യൂസഫ് അലി ഭയങ്കര ക്രിമിനലാണ്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടാണ് യൂസഫ് അലിയുടെ അന്ന് തൃശ്ശൂരം കണ്ടിട്ടുള്ള ഒരു കോമ്പൗണ്ടിൽ കയറിയിട്ട് ഇത് ചെയ്ത മനുഷ്യന ഇപ്പൊ കോമയിലാണ് കിടക്കണത്, അത്രക്ക് ഡേഞ്ചർ മനുഷ്യനാണ്, നീയും വെട്ടി കിടക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ യൂസഫ് അലിയുടെ കൈ കൊണ്ട് ആവാനാണ് എന്റെ വിധി എന്നുണ്ടെങ്കിൽ ഞാൻ ചാവും. അതായത് ഈ പാർക്കിംഗ് പ്രശ്നത്തിനെതിരെ പ്രതിഷേധിച്ചതിന് എന്നോട് നേരിട്ട് വന്നാണ് പറഞ്ഞത്. ഞാനത്
പിറ്റേ ദിവസം അത് മീഡിയാസിനോട് ഞാൻ പറയുകയും ചെയ്തു തന്നെ കൊല്ലൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ലുലുവിലെ ആൾക്കാരാണോ ഈ ഗുണ്ടകൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണോ പറഞ്ഞത്? ലുലുവിലെ ഗുണ്ടകളല്ല, പരസ്പരം ഞാൻ അറിയുന്ന ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടി നേതാക്കന്മാരാണ് ഈ പറയണത്. ഓ അത് ശരി. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഭയപ്പെടുത്താനും അതേപോലെ സ്വയം ഭയന്നും ഒക്കെ നിക്കാണ് വെറുതെ. അപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ ചാവാനാണ് വിധി എന്നുണ്ടെങ്കിൽ ചാവും, അത്രയേ ഉള്ളൂ. യൂസഫ് അലിയുടെ കൈ കൊണ്ട് ചാവാനാണ് വിധി എന്നുണ്ടെങ്കിൽ യൂസഫ് അലിയുടെ കൈ കൊണ്ട് ചാവും. അതെ, അതല്ല ഇനിയിപ്പോ ഹൈക്കോടതി ജഡ്ജിയുടെ തല്ലു കൊണ്ടിട്ടാണ് ചാവാൻ വിധി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചാവും. അതല്ല ഇനിയിപ്പോ പിണറായി വിജയന്റെ തല്ലു കൊണ്ടാണ് ചാവാൻ വിധി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചാവും. മരിക്കുമല്ലോ എന്തായാലും ഒരു ദിവസം. അതെ അതെ, അല്ലാണ്ട് ഞാൻ മമ്മൂട്ടി ഒന്നുമല്ലല്ലോ. പിന്നെ ഇപ്പോ ചോദിച്ചോട്ടെ, അതായത് ഒരുപാട് നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ സാമ്പത്തികം കണ്ടെത്തേണ്ടി വരും എന്തായാലും, കാരണം പണം മുന്നിൽ തന്നെ വേണമല്ലോ. അപ്പൊ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഗൾഫിലെ ഈ ഉദ്യോഗമൊക്കെ ഒഴിവാക്കിയ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിന് സാമ്പത്തികം കണ്ടെത്തുന്നത്, ഉപജീവനം അതുപോലെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ ഇതുവരെ ഞാൻ ബസ് ഓടിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ഒരു ബസ് എടുത്തു. ഓ അത് ശരി. ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനൊരു ബസ് എടുത്തു. കാരണം ഏറ്റവും വലിയൊരു ടഫ് വരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെയാണ് നമുക്ക് സങ്കടം കയറുക. ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആളും നമ്മളോടൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ എത്തിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് സഹായിക്കാൻ പറ്റും. അപ്പം അതുപോലും സഹായിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ വരും. കാരണം 1200 രൂപയാണ് ഒരു ദിവസം ബസ് ഓടിച്ച കിട്ടുക. അതിൽ 3 ദിവസം ബസ് ഓടിച്ചിട്ടാണ് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ റോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി. ഇപ്പൊ ലാസ്റ്റ് അവിടെ ഒരു ബസ് അന്ന് സെൻട്രൽ സ്റ്റേഷനില എസ് ഐയുടെ തന്തയ്ക്ക് വിളിച്ചതിന്, ഡ്രൈവർ എസ് ഐയുടെ തന്തയ്ക്ക് വിളിച്ചതിന് എസ് ഐ അന്ന് വണ്ടി എടുത്ത് കോടതി കൊടുത്തു. 2 മാസമായിട്ട് ആ വണ്ടി കോടതി സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അത് കൂടാണ്ട് ഫൈനാൻസ് മുടങ്ങി കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഞാനത് എടുത്തോളാം, ഞാനതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളാം. അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഇപ്പം ഞാനത് എടുത്ത് നടത്തുന്നു. അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എനിക്കറിയാം മറ്റുള്ളവൻ്റെ വേദന എന്താണെന്ന് വെച്ചാൽ ആ വേദനയ്ക്ക് ഒരു കൈത്താങ്ങാവാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ ടിപ് ടോപ്പിലൊരു സാലറി ഇഷ്യൂ വന്നപ്പോഴും ഞാൻ പറഞ്ഞത് അവർ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നോക്കാം. പരാതി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം പോലീസ് ഒരു നടപടി എടുക്കൂല. അതെ, എന്ത് നടപടി സ്വീകരിക്കും? ഞാൻ പറഞ്ഞു വാ നമുക്ക് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ കമ്പനിയുടെ ലോകത്തില്ലാത്ത റൂളെല്ലാം പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറഞ്ഞു 3 മാസം സാലറി കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞു 3 മാസം സാലറിയും കൊടുക്കണ്ട, നിങ്ങളാ അവരുടെ നിങ്ങളുടെ സ്റ്റാഫിന്റെ കൊച്ചിന് പഠിക്കാനുള്ള ബാഗിന്റെ പുസ്തകത്തിനും ഇതെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. തീർച്ചയായും. അപ്പൊ അവൻ പറഞ്ഞു നടക്കില്ല, നിങ്ങളുടെ അവരുടെ ഭർത്താവിനില്ലാത്ത സുഖം നിനക്ക് എന്തിനാണ് എന്നുള്ളൊക്കെ തരത്തിലോട്ടായി സംഭവം. പറഞ്ഞൊന്നും നീ കൊടുക്കണ്ട, ഞാൻ പിച്ചവൻ്റെ കൊടുത്തോളാന്നു. അപ്പൊ ആ തരത്തിലോട്ടൊക്കെ പോയിട്ടുള്ള പിന്നെ പിന്നീട് എന്തായിരുന്നു അതിന്റെ ഒരു നടപടി? ഞാൻ ആ സ്പോട്ടിൽ അവർക്ക് സാലറി 1 മാസത്തെ സാലറി മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഓ ഗ്രേറ്റ്, അതാണ്. അപ്പോ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മള് ശ്രമിച്ചിട്ട് നമുക്ക് ഫലം കാണാൻ കണ്ടെത്താൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ മനസ്സ് വിഷമിച്ചിട്ടുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? അതായത് വലിയൊരു പ്രശ്നം അതിൽ ഇടപെട്ടു, വേണ്ട രീതിയിലുള്ള എഫേർട്ടൊക്കെ എടുത്തിട്ടും അതിനൊരു വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു വിഷമം തോന്നി. എനിക്കതിനകത്ത് ലുലുവിന്റെ പാർക്കിംഗ് കേസ് മാത്രമേ ഉള്ളൂ. ആ അത് വിചിത്രമായ കോടതി വിധിയാണ് അതിൽ വിഷമിപ്പിച്ചത് അല്ലേ? എല്ലാ കേസിലും തന്നെ എനിക്ക് അനുകൂലം. എന്റെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരാളായിട്ട് കഥ പറയാൻ പോകാറുള്ളൂ, അല്ലെങ്കിൽ ഞാനത് എവിടെ നിന്നാണെങ്കിലും ഞാൻ എടുക്കും. ലുലുവിന്റെ കേസിലും പാർക്കിംഗ് ഫീസ് പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിചിത്ര സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ പാർക്കിംഗ് പിരിക്കാനുള്ള ലൈസൻസ് സെക്കൻഡ് ഫ്ലോറിൽ അവന്റെ ഷോപ്പിനാണ് കൊടുത്തേക്കണെന്നുള്ളത്. അതുവരെ ഞാൻ കൊടുത്തിട്ടാണ് ആ വിചിത്ര ഉത്തരവിട്ടേക്കണം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ എം കെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ലുലു ഗ്രൂപ്പോ യൂസഫ് അലി ഒക്കെ കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ശ്രമിച്ചോ എന്നോ, അല്ലെങ്കിൽ അവര് കാശും സ്വാധീനമൊക്കെ കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് വലിയ വക്കീലിനെ വെച്ചിട്ട് അവര് ഈ ഒരു വിധി നേടിയെടുത്തു, എന്താണ് ശരിക്ക് സാറിന് തോന്നിയത്? ഞാനൊരു കാര്യം പറയാമല്ലോ, എങ്ങനെയാണെങ്കിലും ഇവിടെ കേരള ഹൈക്കോടതിയിൽ ഉത്തരവ് കൊണ്ട് മരട് ഫ്ലാറ്റ് പൊളിച്ചിട്ടുണ്ടോ? കോപ്പിയൊക്കെ പൊളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏത് ഉത്തരവ് കൊണ്ടാ പൊളിച്ചിട്ടുള്ളത്? എന്താ പറയാ, ഒരു ഉത്തരവുകൾ കൊണ്ടും ഒന്നും നടന്നിട്ടില്ലാത്ത. ഇപ്പൊ റോഡ് ഇപ്പൊ നമ്മുടെ ജില്ലാ കളക്ടർ അന്ന് ടാങ്കർ ലോറി വിഷയം ഓർക്കുന്നുണ്ടോ? നമ്മുടെ
പാലാരിവട്ടത്ത് മെട്രോ സ്റ്റേഷന്റെ അടിയിൽ ഒരു ടാങ്കർ ലോറിയുടെ അടിയിൽ ഒരു ബൈക്ക് യാത്രക്കാരൻ പോയി. രാവിലെ മുതൽ ഭയങ്കര വാർത്ത. അന്ന് ദേവൻ രാമേന്ദ്രൻ സാറാണ് കേസെടുക്കുന്നത്. കേസെടുത്തിട്ട് പറഞ്ഞു സൊമോട്ടോ ആണ് കേസെടുത്തേക്കുന്നത്. അപ്പൊ കേരളത്തിലെ റോഡുകൾ മുഴുവൻ പണിയണം, അമിക്കസ് കൂരി എല്ലാ ജില്ലകളിലും അമിക്കസ് കൂരി എല്ലാം വെച്ചു. അമിക്കസ് കൂരിയൊക്കെ വെച്ചിട്ട് റോഡ് നന്നാക്കി, ഒരു 31 റോഡ് നന്നാക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെയൊക്കെ പരാതി വന്നു, പള്ളുരുത്തി നടക്കും പരാതികൾ വന്നു, റോഡ് നന്നാക്കിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഉത്തരവിട്ടിട്ട് അന്നത്തെ സുഹാസാണെന്ന് തോന്നുന്നു, അന്നത്തെ കള സുഹാസ് കോതമംഗലത്തിരിക്കുമ്പോൾ പുള്ളിയെ വീട് വിളിപ്പിച്ചു. പുള്ളിയെ വിളിപ്പിച്ചു 12:30 പുള്ളിനെ പറയണത്, എനിക്ക് കോടതി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പുള്ളിനെ ചേംബറിൽ കാണണമെന്ന് കളക്ട്. പുള്ളി അവിടെ നിന്ന് ചീറിപ്പാഞ്ഞ് കോടതിയിൽ വന്നു. അന്ന് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. കോടതിയിൽ വന്നു, അന്ന് പുള്ളി പറയാനുള്ളതൊക്കെ കേട്ടു, കോടതിയിലും കയറി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആ സ്ഥാനം നിറച്ചു, ജഡ്ജിക്ക്, ജഡ്ജിക്കാണ് നിറച്ചത്. പിന്നെ പുള്ളി ഇന്നേ വരെ ഒരു സൊമോട്ടോ എടുത്തിട്ടുണ്ടായില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പോലും ആ ജഡ്ജി മറ്റൊരു ജഡ്ജിക്കാണ് റെഫർ ചെയ്ത് കൊടുത്തത്, പരാതി കൊടുത്തിട്ട്, അങ്ങനെയാണ് സൊമോട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നാടിന്റെ സിസ്റ്റത്തിന്റെ കുഴപ്പം. ഇപ്പോ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ എന്നോട്, ഞാനിവിടെ മത്സരിച്ചതാണ്, എൻ്റെ അതിൽ ഫിനാൻഷ്യൽ ഇല്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സാമ്പത്തികമില്ലാത്ത നീ മത്സരിച്ചിട്ട് എന്ത് കാണിക്കാനാണ്? അപ്പോൾ ഞാനപ്പോൾ എല്ലാവരോടുമായിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, ഒരു ജനപ്രതിനിധി ഇവൻ്റെയൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കാശൊക്കെ എടുത്ത് ചിലവാക്കണത്? അതെ. അല്ലെങ്കിൽ അവർ ശ്രീധനം കിട്ടിയതെന്നോ അല്ലെങ്കിൽ കുടുംബ സ്വത്തായിട്ട് കിട്ടിയേക്കണ ഏതെങ്കിലും ഒരു രൂപ ചിലവാക്കിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ജനപ്രതിനിധികളുടെ ഒരു 90% പേര്, 90-100% പേര് എടുത്ത് നോക്കിക്കോ, പഴയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഇപ്പോഴത്തെ അവന്റെ ഒക്കെ ആസ്തി എന്താന്ന് നോക്കി. തീർച്ചയായും. അതായത് ഫണ്ടുകൾ മുഴുവൻ അവരുടെ പോക്കറ്റിലേക്കല്ലേ പോകുന്നത്. ഇപ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു അതേപോലെ ഒരു കാര്യമാണ്, ബസ് സ്റ്റോപ്പിൽ ഇപ്പോ ഹൈ വീഡൻ MP ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവാക്കിയ തുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, ഹൈബിയുടെ ആസ്തി എന്ന് പറയാനായിട്ട് ഹൈബിയുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു കൊടുത്താണോ? തീർച്ചയായും. നമ്മളും കാണുമ്പോ നമുക്ക് തോന്നുന്ന ഒരു കാര്യം സാർ, ഈഡൻ പണ്ട് മരിച്ചപ്പോ അന്നത്തെ കടം ഇവിടെയുള്ള UDFലെ പ്രവർത്തകരാണെന്ന് എഴുതി തള്ളിയത്. ഇപ്പൊ പുള്ളിയുടെ ആസ്തി എത്രയുണ്ടെന്ന് പുള്ളിനോട് ചോദിച്ചു നോക്കി. അതിനകത്ത് ഏറ്റവും വിചിത്രമായ വേറെ സംഭവം കൂടി, ഈ ജനപ്രതിനിധിയിലെ നിയമം നടപ്പാക്കേണ്ടവരാണല്ലോ ജനപ്രതിനിധി. അതെ. ആ ജനപ്രതിനിധിയുടെ ഭാര്യ ഈ വിഷയത്തിൽ ഓപ്പോസിറ്റ് ആണ്, എൻ്റെ ഓപ്പോസിറ്റ് ആണ്, അവരുടെ കൂടെ നിന്നു കേസെടുത്തിയത്. അതായത് പാർക്കിംഗ് ഫീസ് പിരിക്കണം എന്നാണ് പറഞ്ഞത് ആരുടെ? ജനപ്രതിനിധിയുടെ ഭാര്യ. അടിപൊളി. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എനിക്കെന്താ കുഴപ്പം? അപ്പൊ എനിക്ക് 20 രൂപ അല്ലെങ്കിൽ ഞാൻ ആ കടയിലോട്ട് പോകണില്ല എന്ന് വെച്ചാ പോരെ? അതെ, തീർച്ചയായും. അപ്പൊ എന്ത് പറ്റി? സർക്കാർ ഹോസ്പിറ്റലില് നേരത്തെ അവരുത്തരവൊക്കെ ഇട്ടു, വികസന സമിതി 13 വികസന ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ വികസന സമിതി കൂടിയിട്ട് പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ഉത്തരവിട്ടു. ഞാനിപ്പോഴും മെഡിക്കൽ കോളേജിൽ ചെന്നാലും ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാലും ഞാൻ കൊടുക്കുന്നില്ല. ആ ഉത്തരവിട്ട ജനപ്രതിനിധികളോട് മേടിച്ചോളാം. തീർച്ചയായിട്ടും. ഉത്തരവ് എനിക്ക് തരാൻ എൻ്റെ കയ്യിൽ കാശില്ല. നിങ്ങൾ ആരാണോ ഉത്തരവ് നടപ്പാക്കാൻ പറഞ്ഞത് അവരുടെ ഇന്ന് മേടിച്ചോളാം. നമ്മുടെ ആലോ പാലമില്ലേ, ഒരു വിചിത്ര പാലം ഉണ്ട് ആലോയിൽ. അതെ. ആ പാലത്തിന്റെ ഇടയിൽ ഞാൻ കൊണ്ടുപോയി വണ്ടി ഇട്ട്, അപ്പം എനിക്ക് അപ്പുറത്തെ കടയിൽ നിന്ന് പാർക്കിംഗ് സാധനം മേടിക്കണം. ആ സാധനം മേടിച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് വന്ന് വണ്ടി എടുത്ത് വണ്ടി എടുക്കാൻ നേരത്ത് ഹിന്ദിക്കാരൻ വന്നിട്ട് പറയുവാണ്, പൈസ തേനേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കായ്ക്കേലി, പൈസ തേനേക്ക ഇതാ പാർക്കിംഗ് ഫീയേ. ഞാൻ പറഞ്ഞു നാഷണൽ ഹൈവേ ഇപ്പൊ പാർക്കിംഗ് ഫീസും തുടങ്ങിയെങ്കിൽ ആരാ പറഞ്ഞിരുന്നു? അല്ല, മുനിസിപ്പാലിറ്റിയാണ് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നീ മുനിസിപ്പാലിറ്റി സെക്രട്ടറിനോടോ അല്ലെങ്കിൽ ചെയർമാനോടോ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളോട് പറ, ഞാൻ കാശ് തന്നില്ല, എന്റെ കാശ് തന്നോ തരാൻ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നു. വട്ടം കയറിയെന്ന ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി എന്റെ വട്ടം കയറിയെന്ന എപ്പോഴും ബ്രേക്കൊന്നും കിട്ടിയെന്ന് വരില്ല. ഞങ്ങള് മാറിയെന്ന നിനക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അവരങ്ങോട്ട് മാറി നിന്ന് ഞാൻ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോരേ. അത്രേ ഉള്ളൂ. അപ്പൊ ഒരാളും ചോദ്യം ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഒരു ചങ്കുറപ്പാണ് ഇവിടെയുള്ള ജനപ്രതിനിധികളെ ഇത്രയും വഷളാക്കിയത്. അവന ഒരു ഉദ്യോഗസ്ഥൻ അവന്റെ ജോലി കൃത്യമായിട്ട് ചെയ്താൽ നമ്മുടെ നാട് നന്നാവുമെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. തീർച്ചയായിട്ടും. ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോ അവൻ നാടിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി തെരഞ്ഞെടുത്താൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അതായത് ഈ ഒരു ഉദ്ദേശം വെച്ച് ഒരു പൊസിഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ആൾക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് നോക്കണം അല്ലെ? തീർച്ചയായും നോക്കിയ ഇപ്പൊ അടുത്തത് അവിടെയെങ്കിലും നമ്മുടെ നാട് കുറച്ചെങ്കിലും ഡെവലപ്പ് ആക്കാൻ പറ്റും. അല്ലാതെ അച്ഛൻ മരിച്ചതിന് പകരം ഇനി മകൻ ആ മണ്ഡലത്തിൽ തന്നെ നിർത്തുന്ന പതിവ് നിർത്തണം. സങ്കടം
അവനെന്ത് കഴിവുണ്ടായിട്ടാണ്? ഇപ്പൊ പുള്ളിയുടെ കഴിവ് എന്താണ്? അപ്പൊ ഞാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചു, ഞാൻ ഇവിടെ കിടന്ന് എന്റെ വീടിന്റെ അതിൽ കൂടെ മതിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വഴി തരാന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെയൊക്കെ ബൗണ്ടറി ചേർത്ത് ഇങ്ങനെ മതിൽ കെട്ടിപ്പോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ലാന്ന് പറഞ്ഞു. അപ്പോ ഞാനന്ന് ഞാൻ ഇവരെയൊക്കെ മാറി മാറി വിളിക്കുക, കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇവരാരും വന്നില്ല. ഐ ബീഡൻ എം പിനെ ഒക്കെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഇവരാരും വരുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു എന്റെ വാർഡിൽ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഐ ബി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ശരിയാക്കി തരാം. കോൺഗ്രസ്സുകാരും എം പിമാരും എല്ലാരും കൂടി വന്നിട്ടാണ് പറഞ്ഞേക്കണം. രണ്ടു വർഷമായി കേട്ടോ, രണ്ടല്ല മൂന്ന് വർഷമായി ഇപ്പോഴും കുത്തിപ്പൊളിച്ചിട്ട്. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം എനിക്ക് തീരുമാനം കിട്ടിയില്ലെങ്കിൽ, കാരണം എനിക്ക് മതിൽ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് വരാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്ക് തരും. ഹൈക്കോടതി ഉത്തരവും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സർവേ അളന്ന് തിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെന്ത്? ഇന്നും വൈകുന്നേരത്തിനുള്ളിലും പുള്ളിയുടെ കോള് വന്നില്ലെങ്കിൽ വൈകുന്നേരം ഞാൻ തല്ല വെച്ചേക്കണേന്ന്, ക്യാമറമാനെ ഒക്കെ വിളിച്ചു കൊടുത്തി. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്തൊക്കെ അഴിമതി എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള പച്ചക്കങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തവന് ഒന്നും നോക്കേണ്ട കാര്യമില്ല. തീർച്ചയായും ഞാൻ വിളിച്ചു പറയാനായിട്ട് നിൽക്കുന്ന നേരത്ത് പുള്ളി എന്നെ ഒരു ഒന്നര രണ്ടു മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബോസ്കോ കൗൺസിലർ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഒരാഴ്ച മുമ്പ് കൗൺസിലർ ഞാൻ മാധ്യമത്തെ ചോട്ടി ചോദിച്ചേക്കണേന്ന്, കൗൺസിലർ നമുക്ക് സമരം നടത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നേരമൊന്നുമില്ല, ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് ലൈവ് ക്യാമറ പുറത്തോട് ചോദിച്ചേക്കുവാ, എനിക്ക് സമരം നടത്താൻ നേരവും ഇല്ല, എനിക്ക് അതിന് താല്പര്യം ഇല്ലാന്ന്. നിങ്ങൾ സമരം നടത്താൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു. എനിക്ക് വെടിയുണ്ട് ചാവാൻ എനിക്ക് നേരമൊന്നും ഇല്ല. അത് പിറ്റേ ദിവസം ഇവിടെയുള്ള അത് കോൺഗ്രസിന്റെ ആണെങ്കിൽ അത് സങ്കടം പറയാൻ വന്നേക്കണ ആരാന്നറിയോ? സി പി എം പ്രവർത്തകരാണ്. എങ്ങനെയുണ്ട്? എന്നിട്ട് ഞാൻ എന്റെ ഐ ബി ആയിട്ട് സംസാരിച്ചു, പുള്ളി പറഞ്ഞു നിങ്ങളുടെ കൗൺസിലർ വന്നിട്ടുണ്ടായി, ഞാൻ കൗൺസിലറുടെ കയ്യിൽ ഒരു കോപ്പി കൊടുത്തുവിട്ടിട്ടുണ്ട്, നിനക്കുള്ള കോപ്പി പുള്ളിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്, അതേപോലെ ഞാൻ കമാൻഡിങ് ഫ്ലാഗ് ഓഫീസറുടെ കയ്യിൽ ഞാൻ നേരിട്ട് കത്ത് കൊടുത്തുവിട്ടു, അവിടെയും കൊടുത്തിട്ടുണ്ട്, ഒരു കോപ്പി ഇവിടെയും കൊടുക്കാൻ പറഞ്ഞു. എന്റെ പുള്ളി പറഞ്ഞു എനിക്ക്, ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം അയച്ചേക്കാൻ പറഞ്ഞു. പുള്ളി എനിക്ക് അപ്പൊ തന്നെ എനിക്ക് വാട്സാപ്പ് നമ്പറിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു. അയച്ചു തന്നു വെച്ചുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം ആലുവ ഗസ്റ്റ് ഹൗസിൽ ഗവർണറെ കാണാൻ പോകുന്നത്. അപ്പൊ ഗവർണറെ കാണാൻ ചെന്നപ്പോ ഞാൻ ഓൾറെഡി അഞ്ചാം തീയതിക്ക് എനിക്ക് അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു. അഞ്ചാം തീയതിയാണോ ഏഴാം തീയതിയാണോ? അപ്പോ അപ്പോയിന്റ്മെന്റിന് കൊടുത്തു, എനിക്കത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇവരെല്ലാരും അവിടെയാ. ഞാൻ പറഞ്ഞു കാണാനുള്ളൊരു സൗകര്യം ഞാൻ വേറെ തരത്തിൽ ഞാൻ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പോലീസുകാരൻ പറയുക കയറ്റി വിടാൻ പറ്റില്ല എന്ന്. അപ്പോയിന്റ്മെന്റ് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോയിന്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർ തന്നില്ല എന്നും പറഞ്ഞ് എനിക്കിപ്പോ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്റെ ആവശ്യമുള്ള മതി കിട്ടി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാരൻ പറഞ്ഞു അല്ല കയറ്റി വിടാൻ പറ്റില്ല എന്നോ. ഞാൻ പറഞ്ഞു എന്നെ കയറ്റി വിടില്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഞാൻ വട്ടം കയറി നിന്നിട്ടാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഹർജി ഞാൻ പറയും. കാരണം ഇവിടെ യുവന്മാരെയൊക്കെ ജയിപ്പിച്ചു വിട്ടത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട്, അവർക്കത് പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്റെ സങ്കടം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും പറയാം, അല്ലെങ്കിൽ സാറിനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു ഇത്രക്ക് ചങ്കുറപ്പോടെ നീ ഞങ്ങളോടൊക്കെ സംസാരിക്കാൻ നിന്റെ പേരെന്താ? നീ പറഞ്ഞു എന്റെ പേര് പോസ്കോ കളമശ്ശേരി. പുള്ളി പറഞ്ഞു അത് നിങ്ങളാണല്ലേ. സൗണ്ട് കേട്ടപ്പോ എനിക്കൊരു സംശയമൊക്കെ തോന്നി, നിങ്ങളെയൊക്കെ കയറ്റി വിടില്ലെങ്കിൽ പിന്നെ ആരെ കയറ്റി വിടും? നിങ്ങളെ കയറിപ്പോക്കോളാം. കയറ്റി വിട്ടു. ഞാൻ പോയി സംസാരിച്ചു, എല്ലാവരും കൂടി മാസ് പെറ്റീഷൻ തരാം. അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി മാസ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തീർപ്പാണ്ടാക്കി തരുമെന്ന്. പിന്നെ ഇവർ വന്നിട്ടുമില്ല കേട്ടോ, ഇനി അടുത്ത എപ്പോഴാണ് വന്നേന്ന് പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. ഇപ്പോ ചോദിച്ചോട്ടെ, ഇതിന്റെ ഇടയിൽ കേട്ടിരുന്നു ഇപ്പോ ഈ പൊതുവായ പ്രശ്നങ്ങൾക്കൊക്കെ ഇടപെടാൻ വേണ്ടി സാമ്പത്തികം കണ്ടെത്താൻ വീട് വിറ്റിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കേട്ടിരുന്നു. വീട് വിറ്റൊന്നുമില്ല, വീട് വിറ്റ് കഴിഞ്ഞാൽ അപ്പൻ എന്റെ തലക്കടിച്ചു. അപ്പന്റെ പേരിലാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു വാർത്ത കുറച്ച് മുമ്പ് വന്ന ഇതില് കണ്ടിരുന്നു, ഏതോ ഒരു ചാനലിൽ കണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഒരു വാർത്ത എനിക്കറിയാൻ പാടില്ല, കാരണം അങ്ങനെ ഒരു വാർത്ത വന്ന അതിന്റെ പിറ്റേ ദിവസം എന്റെ ശവാടക്കും കൂടി നടക്കണ്ടാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം അപ്പം പുറകിൽ നിന്ന് വന്നിട്ട് പത്തല്ലടിക്കുമല്ലോ. പിന്നെ ഇനി അപ്പൻ എന്നെ കൊന്നില്ലെങ്കിൽ തന്നെ പിറ്റേ ദിവസം പോലീസുകാർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമല്ലോ. തീർച്ചയായും, കാരണം അപ്പന്റെ പേരിലുള്ള ഭൂമി എനിക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. അന്യായമായി, അതായത് രാജനൊക്കെ ചമച്ച് വിറ്റു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ എന്നെ പിടിച്ചോണ്ട് പോകില്ല. ഫോർജറി എന്ന് പറഞ്ഞിട്ട് ക്രിമിനൽ കേസിൽ അകത്താവും. അപ്പോ ഇനി നമുക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, അതായത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ആരും ഇടപെടാൻ കൈവിറക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര പുഞ്ചിരിച്ച് വളരെ ഹാസ്യത്തോടുകൂടിയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നത് ഈ പുഞ്ചിരിയോടുകൂടി? അതിപ്പോ എന്താ പറയാ, ഇപ്പോ ഞാൻ ഇടപെട്ടേക്കുന്ന വിഷയങ്ങൾ എനിക്കത് വളരെ വലുതൊന്നും അല്ല, എനിക്കത് സിമ്പിളാണ്. പിന്നെന്തിനാ നമ്മൾ അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോ മുഖ്യമന്ത്രിയുടെ താഴത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് മന്ത്രിമാരെ കൊടുത്തേക്കണെന്തിനാ?
ഓരോ കാര്യങ്ങളും ഓരോരുത്തര് നന്നായി ഫോക്കസ് ചെയ്യാൻ വേണ്ടി. അതെ, അത് ഇപ്പൊ ഏകാധിപത്യ രാജ്യമുള്ളിടത്താണെങ്കിലും ജനാധിപത്യ രാജ്യമുള്ളിടത്താണെങ്കിലും അതേപോലെ തന്നെയാണ്. അതെ, അപ്പൊ പിന്നെ അവരവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യണ്ടേ. അപ്പൊ മന്ത്രീനെ അമേരിക്കയിൽ ചികിത്സക്ക് വിടാന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടോ? ഒരിക്കലും ജനങ്ങൾ ആരും നേർന്നിട്ടില്ല. നേർന്നിട്ടില്ല. പിന്നെ പുള്ളി എന്ത് അടിസ്ഥാനത്തിലാണ് പോണത്? ആ ഒരു പാർട്ടി അയാളെ മുഖ്യമന്ത്രിയാക്കിയത് അയാളെ അമേരിക്കയിൽ ചികിത്സക്ക് കൊണ്ടുപോകാന്നാണെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹമാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സക്ക് പോയി. ആ പാർട്ടിയും UDFന്റെ ഉമ്മൻചാണ്ടിയും അമേരിക്കയിൽ പോയി ചികിത്സക്ക് പോയി. ഇവരെല്ലാവരും ഈ നാട്ടിലെ മുഖ്യമന്ത്രിമാരായിരുന്നു. അതെ, ഇവരുടെ രണ്ട് പാർട്ടി മാത്രമേ കേരളം ഭരിച്ചിട്ടുള്ളൂ. തീർച്ചയായും 1958 മുതല് ഇങ്ങോട്ട് ഭരിച്ചിട്ടുള്ളത് മുഴുവൻ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറി 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 ഭരിച്ചു. ശരിക്കും ആണല്ലോ, വേറെ ആരും ഭരിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനം ഈ രണ്ട് പാർട്ടിക്കാരും ഭരിച്ചത് ലോകപരാജയമാണെന്ന് ഞാൻ പറയും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ ലഭ്യമല്ല, അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത ചികിത്സ ആയതുകൊണ്ടാണല്ലോ ഇവരെല്ലാവരും അമേരിക്കയിൽ പോയത്. തീർച്ചയായും അല്ലേ? ആ നമ്മുടെ നാട്ടിൽ നല്ല ചികിത്സയാണെങ്കിൽ ഇവരാരെങ്കിലും ഇവിടെ ചികിത്സിക്കില്ലേ? തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല. ഇവർക്ക് എന്താ മുഖ്യമന്ത്രി ഈ രാജ്യത്ത് ഓർഡർ അല്ലേ? കേരള സംസ്ഥാനത്തിൽ ഓർഡർ ആണോ പുള്ളി? രണ്ട് പാർട്ടിക്കാരെ ഇവരാരെങ്കിലും എവിടെയെങ്കിലും ചികിത്സിച്ചോ? പാർട്ടിയുടെ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. പുള്ളീനെ എവിടെ ചികിത്സിച്ചത്? തമിഴ്നാട്ടില്. അല്ലേ, എന്തുകൊണ്ടാ? ഇവിടെ ചികിത്സിച്ചറിയാം, പിറ്റേ ദിവസം അന്ന് വൈകുന്നേരത്തിനുള്ള ആളുടെ ഡെഡായി പോകുന്നു. അതറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോഴും വ്യാജപ്രചരണത്തിൽ മുൻപന്തിയിൽ മാത്രമാണ്. വികസനമില്ല, ഒരു പിണ്ണാക്കുമില്ല. ഇപ്പം നിങ്ങളുടെ കൈ മുറിച്ചുകൊണ്ട് ഞാൻ ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എന്നോട് പറയണ എന്തായിരിക്കും എന്നറിയാം? ഇവിടെ ഇപ്പോൾ പറ്റൂല, കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുകൊള്ളാൻ പറ്റും. അപ്പോൾ ആൾ തീർന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പൊ ഇവരെ ഒന്നും ജയിപ്പിച്ചു വിടേണ്ട ഒരു ആവശ്യവുമില്ല. ഏറ്റവും കൂടുതൽ പിന്തുണ അയാൾക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ടല്ല ജയിപ്പിച്ചു വിടേണ്ടത്. അയാളെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് ആദ്യം സ്വയം തെരഞ്ഞെടുക്കും. കഴിവും ആത്മാർത്ഥതയും നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അല്ല ഞാൻ ഉദ്യോഗസ്ഥനെ കൊണ്ട് പണിയെടുപ്പിക്കും. എന്റെ നികുതി പണം ശമ്പളമായിട്ട് മേടിക്കുന്ന ഉദ്യോഗസ്ഥനാണല്ലോ അവൻ. പണിയെടുത്ത് എനിക്ക് ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരും, ഇപ്പൊ നാളെ നമ്മൾ അത് നന്നാക്കും എന്ന് പറയുമ്പോ അവനത് നന്നാക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അവനെ കൊണ്ട് നന്നാക്കിയൊക്കെയുള്ള പണിയെടുപ്പിക്കും, അത്രേ ഉള്ളൂ. ഓരോരുത്തരും ചെയ്യാൻ തീരുമാനിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങാതെ കൃത്യമായിട്ട് നടപടി എടുക്കുകയും അപ്പൊ നമ്മുടെ നാട്ടിലും സുഗമമായിട്ട് ഇത് ചെയ്യാനും പറ്റും, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പരമമായ സത്യം അല്ലേ? ഞാൻ പരമമായ സത്യം ഞാൻ പറഞ്ഞതല്ലല്ലോ, ഞാൻ തെളിയിച്ചു കാണിച്ചു കൊടുത്തില്ലേ? തീർച്ചയായും. ഞാൻ അന്ന് കലൂര് ബസ് സ്റ്റോപ്പില് ഒരു സീബ്ര ലൈൻ ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും അവിടെ വാഹനങ്ങൾ നിർത്തുന്നു, പോലീസുകാരനെ ക്യാബിന്റെ ഉള്ളിൽ ഇരിക്കുന്നു, മേളില് ഫാനൊക്കെ ഉണ്ട്, പുള്ളി അവിടെ നിന്ന് കാറ്റും കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. ആളുകൾ ഇന്ന് ഓരോ വഴി കൂടെയും പോകുന്നു. ഞാനൊരു ദിവസം ഞാൻ ചെന്നിട്ട് ചോദിച്ചു, സാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇന്ത്യ, എനിക്കൊരു കാര്യം പറയാം. സാർ ഇങ്ങോട്ട് പോരുന്നു ചെന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചു, പറഞ്ഞു എനിക്ക് സീബ്രാലിനെയും കൂടെ നടന്നോളുന്നു. സാറിന് അതിനകത്ത് കുളിരുള്ളതല്ലോ ഞാൻ ഇരുത്തിയേക്കണത്. സീബ്രാലിനെയും കൂടെ നടന്നോണം, വഴിയൊരുക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളി അവസാനം ആ ലൈൻ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു. അയാളെ കൊണ്ട് ഞാൻ അവിടെ ഇരുത്തി പണിയെടുപ്പിച്ചു, കാണിച്ചു കൊടുത്തു. അത് എനിക്ക് മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഇത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഞാനും നമ്മൾ ഓരോരുത്തരും അടക്കുന്ന നികുതി പണം കൊണ്ടാണ് ഇവന് ശമ്പളം കൊടുക്കുന്നത്. തീർച്ചയായും. നമ്മൾ ഒരു വലിയൊരു സമൂഹത്തിൽ നിന്ന് നികുതി പിരിച്ച് നമ്മളെ തന്നെ സേവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അതോറിറ്റി നിയമിക്കുന്നത്. അതിൽ നിന്നും ഓരോരോ അതോറിറ്റികളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതോറിറ്റികൾ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണ്ടേ? തീർച്ചയായും വേണം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അത് നമ്മൾ പണിയൊക്കെ എടുപ്പിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പരിപാടികൾ എന്താണെന്ന് നമ്മൾ ഇതേപോലെ വിളിച്ചു പറഞ്ഞുകൊടുക്കും. പൊതുജനങ്ങളറിയട്ടെ പൊതുജനങ്ങളും ചോദ്യം ചെയ്യാനുള്ളതല്ലേ. ഇപ്പൊ ഞാൻ ഇന്ന് ഇപ്പം നമുക്കൊരു കാലം നമുക്കൊരു സമയമുണ്ട്, അത് കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ മാറിക്കൊടുക്കണം. അടുത്ത തലമുറ ഇതിന് മോശമല്ലേ? ഇപ്പൊ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുള്ളെങ്കിൽ അടുത്ത തലമുറ അവർ തല്ലില്ലേ? ഉറപ്പായിട്ടും. ഓ, ചെകള്ളം മുത്തി കൊടുക്കും. അതെ, തീരെ ക്ഷമ കാണില്ല. ഇപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ഘട്ടമായിട്ട് അവരെല്ലാവരും പുറം രാജ്യത്തേക്ക് പോകുന്നതും എല്ലാം ചെയ്യുന്നത്. ഇനിയൊന്നും വലിയ കാലമൊന്നുമില്ല, ഈ നിലയ്ക്കാണ് പോണെങ്കി. ഇപ്പൊ പണ്ട് ഇങ്ങേര് പറഞ്ഞ് ഓർക്കണ്ടോ,
സന്തോഷ് ജോർജ് കുളങ്ങര ജഡ്ജിയും പോലീസ് ഓഫീസറൊക്കെ ഇപ്പൊ ടാക്സി ഓടിച്ചാ നടക്കണേന്ന് ഏതൊരു രാജ്യത്ത് ചെന്നപ്പോ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലേക്ക് എത്തും. അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും നോട്ടമൊന്നുമില്ല, ജഡ്ജിയാണോ പട്ടാളമാണോ ഒന്നും നോട്ടമൊന്നുമില്ല, നല്ല അടി കൊടുക്കും. അതിപ്പോ ആരാണെന്നൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല, കാരണം ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. ചികിത്സയില്ല, നമ്മൾ പണിയെടുത്തതിൽ കൂടുതൽ ഭാരമാണ് നമ്മൾ നികുതി അടയ്ക്കുന്നത്. നേരത്തെ പട്ടിണി മാത്രം സഹിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ അപ്പോഴും വേണം ഒരു 1000 രൂപ നികുതി അടയ്ക്കാനായിട്ട്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പൊ ഈ നികുതി അടയ്ക്കുന്നത് എന്തിനാ? സർക്കാർ ജീവനക്കാരെ സംരക്ഷിക്കാൻ, അവന് ശമ്പളം കൊടുക്കാനല്ലേ. അതെ, എന്താ അവൻ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ഏതെങ്കിലും കാര്യതകൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. അത് പണിയെടുക്കാൻ അവനും യോഗ്യനാണ്, അവനെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് നമ്മൾ അതിന്റെ മേലിലൊരു മന്ത്രിയെയും ഓരോ മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറി അടക്കം വെച്ചേക്കണം. ഒരു ജോലി ചെയ്യണം, ജോലി ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇതേപോലെ ഇന്നിപ്പം ഞാൻ ചോദിച്ചു, നാളെ അതൊരു കൂടുതൽ പേര് ചോദിച്ചു തുടങ്ങും. ആ ചോദിച്ചു തുടങ്ങുമ്പോൾ, ആ ചോദിച്ചു തുടങ്ങുന്ന കാലത്ത് ഇവർക്ക് നിക്കക്കള്ളി ഇല്ലാതെ വരും. ആ നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോഴാണ് പലരും ആ സ്ഥാനം രാജിവെച്ച് ഇറങ്ങി പോകേണ്ടി വരിക. ഇപ്പം എന്നെ എത്ര ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ജോലി രാജിവെച്ച് ഇറങ്ങി പോവാണ്, കാരണം അഴിമതിയാണ് ഇവിടെ. എന്നെ എത്ര സെക്രട്ടറിമാർ വിളിച്ചിട്ടുണ്ട്, എത്ര സർക്കാർ ജീവനക്കാരൻ പല ഉദ്യോഗസ്ഥരും വിളിച്ചിട്ടുണ്ട്. അഴിമതികൾ അവർ പറഞ്ഞതിൻ്റെ പല പ്രൂഫുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, വ്യക്തമായ പ്രൂഫുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെ, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചാണ് ഇവിടെ കൊള്ളയടിക്കണതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? തെളിവ് ഞാൻ തരാം. ഇവിടെ വിഹിതം പറ്റണത് എന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പാർട്ടിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായി. പ്രതിപക്ഷ നേതാവിൻ്റെ അമ്മായിയപ്പന്റെ സ്ഥലം നികത്തിയത് ഇവരെല്ലാരും കൂടി ഒരുമിച്ചാണ്. ഒറ്റ ദിവസം കൊണ്ട് തോട് പുരയിടമായി. അപ്പൊ ഇങ്ങനെയുള്ള വിചിത്ര സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഡാറ്റാ ബാങ്കും പ്രശ്നവും കാര്യങ്ങളും ഒന്നും വരില്ല അല്ലേ? ഞാനൊരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ വീട് ഇറങ്ങണം, വീട് പണിയാനായിട്ട് ഞാൻ കൊടുത്തിട്ട് എനിക്കിപ്പോഴും പണിയാൻ പറ്റിയിട്ടില്ല, എനിക്കിപ്പോഴും പെർമിഷൻ തന്നിട്ടില്ല. ഹൈക്കോടതി ഉത്തരവിട്ട് തന്നു. അപ്പൊ എനിക്ക് അനിയനുണ്ടായിരുന്നു, അനിയനും കൂടി ഞാൻ പാർട്ടീഷൻ കൊടുത്തിട്ട് എനിക്ക് അപ്പുറത്തെ സൈഡ് കിട്ടിയാണ്. ഞാനിപ്പോ പണിയാൻ കൊടുത്തു കഴിഞ്ഞപ്പോ എന്നോട് പറയാ NOC ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ NOC വിവരാവശ്യം വെച്ചു. അപ്പൊ അവിടുന്ന് കൊടുത്ത NOC എന്റെ കൈ എനിക്കറിയാലോ. അതെ, ആ NOC കാണിച്ചു കഴിഞ്ഞപ്പോ അവര് പറയാ NOC ഉണ്ട്. അപ്പോ NOC അല്ല പ്രശ്നം, അത് അഗ്രികൾച്ചർ സോണാണെന്ന്. ഞാൻ പറഞ്ഞു ഓ എന്നാ ഞാൻ എന്റെ വീട് പൊളിച്ചോളാം, അനിയനോ കൊടുത്തേക്കണം. അത് അവനോട് ഞാൻ ചോദിച്ചു പൊളിച്ചോട്ടേടാ ചേട്ടൻ പൊളിച്ചോട്ടാ. ഞാൻ കർണാടകത്തിൽ പോയി കൃഷി രീതി പഠിച്ചിട്ടുണ്ടായി. എനിക്കറിയാം ഈ 5.5 സെന്റ് സ്സ്ഥലത്ത് എനിക്കൊരു വർഷം 9 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് എടുക്കാനുള്ള കൃഷി എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടാ വന്നത്. ഞാൻ കൃഷി നടത്തിക്കോളാന്ന് പറഞ്ഞു. അഗ്രികൾച്ചർ സോണിലുള്ള എല്ലാവരും വീട് അങ്ങോട്ട് പൊളിക്കൂലെന്ന് ചോദിച്ചു. അങ്ങനെ അല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമല്ലോ. ഞാൻ പറഞ്ഞൊരു പരിഹാരം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പൊളിച്ചോളാം, ഞാൻ JCB വിളിച്ചാണ്. പിന്നെ എല്ലാവരും കൂടി ഇവിടെ ഇന്നിട്ട് വേണ്ട പരിഹരിക്കാന്നും പറഞ്ഞിട്ട് നിർത്തി വെച്ചാണ്. അങ്ങനെ നിർത്തി വെച്ചാണ്. അതായത് നമ്മള് സത്യം കണ്ടെത്താൻ ഉള്ളിലേക്ക് പോകുന്നോറും അവർക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യാതാവുന്നുണ്ട്. പക്ഷേ അതിലും നടപടികൾ പിന്നെയും വൈകും. ഇത് അഗ്രികൾച്ചർ സോൺ ആണെങ്കിൽ അത് അഗ്രികൾച്ചർ സോൺ ആണ് തീർച്ചയായിട്ടും. ആ വീടിനകത്ത് കോമ്പൗണ്ട് നിറച്ചു വീടാണല്ലോ. എന്റെ കൗൺസിലറുടെ വീട്ടില് അവിടെ വീട് പുതിയ ബിൽഡിംഗ് പണിയുണ്ട്. ഞാൻ ഇപ്പൊ കൊണ്ടേ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവന്റെ കോമ്പൗണ്ട് നിറച്ച് ബിൽഡിംഗ് ആണല്ലോ, അതെന്താ അഗ്രികൾച്ചർ സോണിൽ വരില്ലേ? അത് ജനപ്രതിനിധിക്ക് ഈ നിയമം ബാധകം. ഈ 5 സെന്റ് ഒരു അഗ്രികൾച്ചർ സോണും അപ്പുറത്ത് പിന്നെ വേറെ റെസിഡൻഷ്യൽ സോണും ഒക്കെ ആണോ അല്ലേ? എനിക്ക് അഗ്രികൾച്ചർ സോണാണ്, തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ അതല്ല. തൊട്ടപ്പുറത്താണ്, അപ്പുറത്താണ് കൗൺസിലർ. അവിടെ ഇപ്പൊ ബഹുനില കെട്ടിടം അങ്ങോട്ട് പണത്. അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ കൗൺസിലർക്ക് അത് ബാധകമല്ലേന്ന് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം സിവിൽ സ്റ്റേഷനിൽ പോയിട്ട് ഒച്ചപ്പാടെടുത്ത് ജില്ലാ ടൗൺ പ്ലാനിങ് കടന്ന് ഒച്ചപ്പാടും ബേള് പറഞ്ഞു. സനോജി പറഞ്ഞു അല്ല നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഒരു സ്കോപ്പ് നോക്കണ്ട, എനിക്കും നിയമം ഉണ്ടെങ്കിൽ അയാൾക്ക് നിയമമുണ്ട്, നിയമം നടപ്പാക്കണം പറഞ്ഞു. ബിൽഡിംഗ് വിളിക്കാൻ പറഞ്ഞു, നമ്മളും വീട് വിളിച്ചു കൊടുക്കാം അല്ലേ, വീട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ 83 പണിത, എന്റെ അപ്പൻ 81 പണിത പറമ്പാണെങ്കിൽ ഞാൻ വിളിച്ചു കൊടുത്തോളാന്ന് പറഞ്ഞു. കാരണം അത് ഇരിക്കണേലും സേഫ് ഇരിക്കാതിരിക്കണം. അതെ, ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു, അവരും വിളിക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കണം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശബ്ദിക്കാൻ പലപ്പോഴും മടി അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത സമയങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഓസ്കോ കളമശ്ശേരിമാർ ഇനിയും ഒരുപാട് ഉണ്ടായി വരട്ടെ. അതേപോലെ തന്നെ അങ്ങയുടെ ഈ ഒരു പ്രതികരണങ്ങളൊക്കെ എന്നും ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ട് ഉണ്ടാവട്ടെ. എന്തായാലും നമുക്ക് വേണ്ടി
വിലയേറിയ കുറച്ച് സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. വെറുതെ ഒരു പണിയില്ലാന്ന്.